നമസ്കാരം. പാകിസ്ഥാനിൽ നിന്ന് വരുന്ന അശുഭകരമായ വാർത്തകൾ നിത്യവും നമ്മൾ തന്നെ പറയാറുണ്ട്. അത് വേണ്ടിയിട്ട് പറയുന്നതല്ല, ഒരു വാർത്ത എന്നതിനപ്പുറത്തേക്ക് അതിൽ യാഥാർത്ഥ്യം ഉള്ളതുകൊണ്ടും അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന കൊടിയ പീഡനങ്ങൾ ജനങ്ങൾ ലോകമറിയണമെന്ന് ഉത്തമമായ ബോധ്യമുള്ളതുകൊണ്ടുമാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. പക്ഷേ ഒരു സന്തോഷ വാർത്ത, ഒരു ഹിന്ദു ശക്തി സംഘടിത ശക്തിയുടെ ഒരു വാർത്ത കൂടി പാകിസ്ഥാനിൽ നിന്ന് വരുമ്പോൾ അതും പറഞ്ഞു പോകാതെ തരമില്ലല്ലോ. അതുകൊണ്ട് തന്നെ പറയുകയാണ്, ആരാധന സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ട് പാകിസ്ഥാനിൽ ഹിന്ദുക്കൾ തെരുവിലിറങ്ങിയിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഹിന്ദു പ്രക്ഷോഭം അവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാകിസ്ഥാനിലെ നരോവാൾ ജില്ലയിലാണ് ഹിന്ദു സംഘടനകൾ ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രംഗത്ത് ഇറങ്ങിയത്, നിരത്തിലിറങ്ങിയത്. നരോവാളിൽ ആകെയുള്ള രണ്ട് ക്ഷേത്രങ്ങളും അടച്ചുപൂട്ടി. ക്ഷേത്ര ഭരണത്തിനായുള്ള ട്രസ്റ്റ് പിരിച്ചുവിടാനുള്ള പ്രാദേശിക ഭരണകൂടത്തിന്റെ തീരുമാനത്തിനെതിരെയാണ് വലിയ രീതിയിലുള്ള ഹിന്ദു പ്രക്ഷോഭം അവിടെ നരോവാൾ ജില്ലയിൽ ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ആകെ 1253 ഹിന്ദുക്കൾ മാത്രം താമസിക്കുന്ന നരോവാളിൽ വലിയ തോതിലുള്ള ന്യൂനപക്ഷ പീഡനമാണ് നടക്കുന്നത്. എന്തായാലും ക്ഷേത്രാരാധന തടയുക മാത്രമല്ല, മരണം, വിവാഹം തുടങ്ങിയ അവസരങ്ങളിൽ വിശ്വാസപരമായ ആചാരങ്ങൾ നടത്തുന്നതിനും പാകിസ്ഥാനിലെ പ്രാദേശിക ഭരണകൂടം വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിനെ തുടർന്നാണ് എല്ലാ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് 1253 ഹിന്ദുക്കളും അവിടെ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹോളി, ദീപാവലി, രക്ഷാബന്ധൻ തുടങ്ങിയ ഉത്സവങ്ങൾക്ക് പോലും നരോവാളിലെ ഹിന്ദുക്കൾക്ക് സിയാൽകോട്ടിലോ ലാഹോറിലോ റാവൽപിണ്ടിയിലോ പോയി അവിടെ നടക്കുന്ന ആഘോഷങ്ങളിൽ പങ്കുചേരേണ്ട ഒരു ഗതികേടാണുള്ളത്. ഇതാണ് അവിടുത്തെ ഹിന്ദു ധർമ്മവിശ്വാസികളെ തെരുവിലിറക്കാൻ കാരണമായത്. എന്തായാലും നിർബന്ധിത മതപരിവർത്തനം, ബലാത്സംഗം തുടങ്ങിയ ക്രൂരതകൾക്കും നരോവാളിലെ ഹിന്ദു സമൂഹം ഇരകളാകുന്നുണ്ടെന്നും ഇതിനെതിരെ പാക് ഭരണകൂടം നടപടികൾ എടുക്കുന്നില്ലെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പാക് ഭരണകൂടത്തിനെതിരെ നരോവാളിൽ കഴിഞ്ഞ ഒരാഴ്ചയായി ഹിന്ദു സമൂഹം നടത്തുന്ന വിമോചന പ്രക്ഷോഭം ഇപ്പോൾ മറ്റ് ജില്ലകളിലേക്കും വ്യാപിച്ചു എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ അവസരത്തിൽ പങ്കുവെക്കാനുണ്ട്. വിശ്വാസത്തിൽ ഊന്നി ജീവിക്കാനുള്ള ന്യൂനപക്ഷങ്ങളുടെ അവകാശത്തെ കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്ന് കറാച്ചിയിൽ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച ന്യൂനപക്ഷ അവകാശ മാർച്ച് സർക്കാരിനെ ഓർമ്മിപ്പിച്ചു എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അസഹിഷ്ണുത അവസാനിപ്പിക്കണം, നിർബന്ധിത മതപരിവർത്തനം തടയണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പോസ്റ്ററും രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ പതിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. പാകിസ്ഥാനിൽ അങ്ങനെ സംഘടിതമായ ഒരു ഹിന്ദു മുന്നേറ്റം ഉണ്ടാകാൻ പോകുന്നു എന്ന സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഈ അവസരത്തിൽ പങ്കുവെക്കാനുള്ളത്.